ഋഗ്വേദ ഋഷിയായ വാമദേവൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ദേവന്മാർ ബ്രഹ്മാജ്ഞയ്ക്ക് കീഴിലാണെന്ന് മനുഷ്യർ അറിയുന്നത് അവർക്ക് ഇഷ്ടമല്ലെന്ന്. പിന്നെ 18 സിദ്ധന്മാരും സ്വാമി വിവേകാനന്ദനും അരവിന്ദ മഹർഷിയും ഇത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഗുരുക്കന്മാർക്കും ഗുരുവായി ഇന്ന് ലോകത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആരാണ് മഹാത്മാവ്? അന്വേഷിക്ക്, അന്വേഷിച്ച് കണ്ടെത്തി മുട്ടി തുറന്നറിയേ. യുവന്മാർക്കൊക്കെ എന്തിന്റെ സുഖടാ? ടിക്കറ്റും വേണ്ട, പാസും വേണ്ട, വേണമെങ്കിൽ കണ്ടാ പോയെന്ന് പറഞ്ഞുകൊണ്ട് നാടകം. അല്ല, ഇതിനൊക്കെയുള്ള കാശവന്മാർ എവിടെ ഒപ്പിക്കുന്നത്? കൊറേണത്തിന് തീറ്റി പോറ്റണ്ടേ? ഇവന്മാര് രാത്രി കക്കാൻ വല്ലോ പോണണ്ടോന്നാ എന്റെ ബലമായ സംശയം. ഏയ്, അതുണ്ടാവില്ല. വെളുക്കുന്ന വരാൻ നാടകം കളിച്ചിട്ട് പിന്നെ എവിടുന്നാ നേരം? ഇന്നാലും എന്തോ തരികിടെ ഇല്ലേ. ആ പോസ്റ്റ് മാൻ കേശവനോട് ചോദിച്ചാൽ അറിയാം ഈ അന്തരിയാമ്മൾക്ക് എവിടുന്ന കത്തും കമ്പിയും മണിയോടറും ഒക്കെ വരുന്നെന്ന്. നേരം ഒരുപാടായല്ലോ സാറേ, പോസ്റ്റ് മാൻ ഇറങ്ങാറായില്ലേ? തനിക്കെന്താ കാതിന് വല്ല കുഴപ്പമുണ്ടോ? അകത്ത് സീലടിക്കുന്ന കേട്ടൂടെ. ഓഹോ, യേശു, മണി 11:30 കഴിഞ്ഞു. പാക്കപ്പ് ആയി സാറേ, ലൊക്കേഷൻ ഷിഫ്റ്റാ. ഗണപതി അയ്യർ, ഫസ്റ്റ് റിലീസ് ഗണപതി. സീതാലക്ഷ്മി, മണിയോടൊന്നുമില്ലേ മോനെ? കത്തൊന്നുമില്ലേ? കോഴിക്കോട്ട് വിശേഷമൊന്നും അറിഞ്ഞില്ല. കോഴിക്കോട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല. ജയറാമും മുകേഷും ഊട്ടിക്ക് പോയി. ജോഷിയുടെ പടത്തിന്റെ ഡിസ്കഷൻ കോഴിക്കോട്ട് വെച്ചാ. രാജസേന ഷൂട്ടിംഗ് തീർത്ത് ഡബ്ബിങ്ങിന് പോയി. അവൻ പോയ, അവൻ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ടേ പോവെന്ന് പറഞ്ഞ്. അയ്യോ അമ്മാവ, ഞാൻ പറഞ്ഞത് മോന്റെ വിശേഷം അല്ല, കോഴിക്കോട്ടെ സിനിമാ വിശേഷമാ. ഫിലിം ന്യൂസ്, സിനിമാ നോളജ് ഇല്ല. മൂന്ന് കാസറ്റ് എടുത്താ ഒരെണ്ണം ഫ്രീ. ഫ്രീ എന്ന് പറഞ്ഞാ തിരിച്ചു വരണ്ടേ? അയ്യോ, തിരിച്ചുവരണം. മൂന്നെണ്ണം കണ്ട് ക്ഷീണിച്ചു കഴിയുമ്പോ ഒരെണ്ണം ഫ്രീ ആയിട്ടിരുന്ന് കാണാലോ എന്ന് ഉദ്ദേശിച്ചതാ. കാസറ്റിന് കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇന്ദു ഇന്ന് ക്ലാസ് ഇല്ലേ? ഉച്ചാരുണ്ടായിരുന്നല്ലോ. ഇന്ദു എപ്പോഴും ഇങ്ങനെ തനിച്ചു വരാതെ ഫ്രണ്ട്സ് കൂടെ വിളിച്ചോണ്ട് വരണം, എന്നാലേ എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. നോക്കാം, നല്ല അസലി കാസറ്റാ, ചിരിച്ചിരിച്ച് മണ്ണപ്പം. ടൈറ്റാനിക് ഒറിജിനൽ ഉണ്ടോ? അയ്യോ, അത് മുങ്ങിപ്പോയല്ലോ. അലിബാബയെ 49 കള്ളന്മാരും? എത്ര കള്ളന്മാരെ? 49. അവരെ മോട്ടിക്കാൻ പോയിരിക്കാം, നാളെ വരുവേ. സാധനം ബോംബെ നിന്നാ. നീല ഫ്രിങ്ങാതി വല്ലോ ആണോ എന്ന് വെച്ചാ? അയ്യോ, ഒന്നും അറിയാത്തവനെ പോലെ അച്ചായ. സാധനം എരിയും പുളിയും ഉള്ളവനാണോ എന്ന് നമ്മുടെ വടക്കയിലെ കോളേജുള്ള രഹസ്യമായിട്ട് കാണാനുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ വിളിക്കണ്ട, അതൊക്കെ കൊണ്ടു തരേണ്ടോ ഞാനാ? എടാ, കുടുംബത്തിൽ പറഞ്ഞ പെമ്പിള്ളാര് കേറി ഇറങ്ങി നടക്കുന്ന സ്ഥാപനമാണ്. നീ വേണ്ടാത്തത് പറഞ്ഞ് എന്റെ കഞ്ഞൂടി പിടിക്കരുത്. ഇത് സൽമാൻ ഖാന്റെ ഹിന്ദി ഫിലിമാണ്. അച്ചായ, ഈ ഹിന്ദി ഫീൽഡ് എനിക്ക് അത്ര പിടിയില്ല. അച്ചായന് നമ്മുടെ സിനിമാക്കാരെ വല്ലതും പരിചയമുണ്ടോ? ഉണ്ടല്ലോ, എന്തിനാ? എന്നാ അച്ചായ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ കേറ്റണം. അതിനാണോ പ്രയാസം? ഞാൻ ഏറ്റു ഏറ്റോ. എന്നാ അച്ചായ, അതിനു മുമ്പ് നമുക്ക് ആ ഫിലിം ഫീൽഡൊക്കെ മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കാണണം. ഓക്കെ. അത് എത്ര ഏക്കർ വരും? ഓ, അതിങ്ങനെ നീണ്ടു വരുന്ന കിടക്കയല്ലേ. നീ ഏതായാലും പോയി അഭിനയം പഠിച്ചിട്ട് വാ. ഓ, സിനിമയിൽ കയറാൻ അഭിനയം പഠിക്കണം എന്നൊക്കെ പറഞ്ഞത് ചുമ്മാതെ അച്ചായ. നല്ല ക്യാമറ ടെക്നിക്കൽ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നടനാവാം. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുള്ളതല്ലേ. ഇപ്പൊ ഏതായാലും നീ കത്തൊക്കെ കൊണ്ടു കൊടുക്കും, ആളൊക്കെ കാത്തു നിൽക്കുകയായിരിക്കും. ഞാനതങ്ങ് മറന്നു. എന്റെ കാര്യം മറക്കല്ലേ, ഒന്ന് പുഷ് ചെയ്ത് തന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. കാത്തൊന്നും അടുത്തായിരുന്നു അല്ലേ? താരമില്ല, കത്ത് വന്നിട്ടുണ്ട്. കോളേജിന്ന് ക്ലാസ് കിട്ടിയത് നേരത്തെ വന്നതാ. എനിക്കറിയായിരുന്നു ഇന്നത്തെ മേലെ സാധനം ഉണ്ടാവുന്ന. ഇനി ഫ്രൈഡേ. ആ പിന്നെ കേശു, മമ്മി ഒന്നും അറിയരുത് കേട്ടോ.
സംശയം തോന്നിയാ കോളേജ് കൊണ്ട് തന്നാ മതി, അതിന് ചിക്കലി വേറെ തരാം. ഇന്ന് തൊട്ട് ധൈര്യമായിട്ടിരിക്കെ, ഇനി അഥവാ കത്ത് സമയത്ത് വന്നില്ലെങ്കിൽ ഈ ഞാൻ തന്നെ കത്ത് നേരിട്ട് എഴുതി കൊണ്ട് ഇങ്ങ് തരും. അയ്യോ അതേതായാലും വേണ്ട, ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ ഇപ്പൊ വരാം. അമ്മയുടെ വീട് വഴിയാ പോകുന്നെങ്കിൽ ഇതൊന്നും അവർക്ക് കൊടുത്തേക്കണേ. ഞങ്ങളെ കൃഷ്ണന്റെ കൂടെ നിന്നെടുത്ത ഫോട്ടോയുടെ കോപ്പിയാ. കൃഷ്ണൻ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തോ പ്ലീസ്, ഞാനൊന്ന് കണ്ടോട്ടെ. കൊള്ളാമല്ലോ, ഇന്തുട്ടി ഇതെങ്ങനെ സാധിച്ചു? സിനിമയിലെ നായകനെ നായികയും പോലെ കൃഷ്ണനോട് ചേർന്ന് നിന്നല്ലേ പടം എടുത്തിരിക്കുന്നത്, ഭയങ്കര കത്ത് തന്നെ. ആ ഒരു കാര്യം ഞാൻ പറയാൻ പോവുക, പറ്റില്ല എന്നൊന്നും പറയരുത്. എന്നിലെ നടനെ ഇന്തുട്ടിക്ക് അറിയാലോ, എനിക്ക് എങ്ങനെയാണ് നാടകത്തിലൊന്ന് അഭിനയിക്കണം, അതിന് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഇന്തുട്ടിയെ സഹായിക്കുന്നതിന് പകരമാണെന്ന് കൂട്ടിക്കോ. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ പണിയോ? അയ്യോ പക്ഷേ പോസ്റ്റ്മാന്റെ പണി പകലല്ലേ, രാത്രിയല്ലേ നാടകം. അത് കൊള്ളാം. ഇന്തുട്ടി കൃഷ്ണനെ ഒന്ന് സോപ്പിട്ട് എങ്ങനെയും കാര്യം സാധിച്ചു തരണം, ഇതൊരു തുടക്കത്തിന് വേണ്ടി മാത്രം. ഞാൻ നാടകത്തിലൊന്നും ഉറച്ചു നിൽക്കാൻ പോണില്ല, ഞാൻ ഇവിടുന്ന് സിനിമയിലോട്ട് ചാടും. പ്ലീസ് ഇന്തുട്ടി വാക്ക് തരണം, നോക്കാം. ഗാനത്തിന് നല്ല ഭക്തിരസം ഉണ്ടാകണം, ശൃംഗാരഭാവം തീരെ പാടില്ല, നിറഞ്ഞ സ്നേഹമാണ് ഭക്തി, അതിന് പ്രപഞ്ചത്തിനോളം വ്യാപ്തിയുണ്ട്. യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ ശിഷ്യകളാണ് ഗോപികമാർ, അവരെ ആത്മാവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് കൃഷ്ണൻ പഠിപ്പിച്ചത്. കൃഷ്ണനെ സ്തുതിച്ചു പാടിയ ഗാനങ്ങൾ പിൽക്കാലത്ത് പണ്ഡിതന്മാർ മനഃപൂർവ്വം ശൃംഗാരരസങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ്. ശുദ്ധിയാർന്നു